അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്ത റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം രാത്രിയിൽ ഒരു പട്ടണത്തിൽ വന്നിറങ്ങിയ യാത്രികൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താനായി ടാക്സി വിളിക്കാൻ തീരുമാനിച്ച് സ്റ്റാൻഡിൽ ചെന്നു ഡ്രൈവറുമായി സംസാരിച്ചു അയാൾ പറഞ്ഞു ഓട്ടം വരാം പക്ഷേ ഇരട്ട കൂലി തരണം യാത്രികൻ അനുനയത്തിൽ സംസാരിച്ചു നോക്കി ഈ സമയം ഒന്നര ചാർജല്ലേ ഉള്ളൂ പക്ഷേ ടാക്സി ഡ്രൈവർ വിട്ടില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇരട്ടി ചാർജ് തന്നേ പറ്റൂ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ യാത്രക്കാരൻ ഗത്യന്തരമില്ലാതെ ഇരട്ടി ചാർജ് നൽകേണ്ടി വന്നു പല യാത്രക്കാർക്കും ഇത്തരം കൈപ്പേറിയ ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാകും പ്രത്യേകിച്ച് വലിയ ടൗണുകളിൽ ഇത്തരം ദുരനുഭവങ്ങൾക്കിടയാവുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ചെന്നിറങ്ങിയ നാടിനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാരെക്കുറിച്ച് അധികാരികളെക്കുറിച്ച് വേണ്ട സർവ്വതിനോടും നമുക്കപ്പോൾ വെറുപ്പായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാൻ ശ്രമിക്കാത്ത സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്കുള്ളിൽ രോഷമുയരും കോവിഡ് കാലത്ത് വളരെ പ്രതിസന്ധി നേരിട്ട ഒരു വിഭാഗമായിരുന്നു ടാക്സി ഡ്രൈവർമാർ ചിലരുടെയെങ്കിലും പ്രവർത്തനം മൂലം അവർക്ക് പൊതുവെ സമൂഹത്തിന്റെ സഹതാപം ലഭിക്കാത്ത അവസ്ഥയുണ്ടായി ഓട്ടോറിക്ഷ കാർ തുടങ്ങിയ ടാക്സിക്കാർ മാത്രമല്ല എല്ലാ വിഭാഗം തൊഴിലാളികളിലും എല്ലാ മനുഷ്യരിലും ഏറിയും കുറഞ്ഞും മേൽപ്പറഞ്ഞ പ്രവണത ചിലപ്പോഴെല്ലാം പ്രകടമാകാറുണ്ട് അനർഹമായത് നേടിയെടുക്കുവാനുള്ള ത്വര ഏതൊരാളെയും നിന്ദനാക്കി മാറ്റും മോശത്തിന് തുല്യമാണ് ഇത്തരം പ്രവർത്തനം അർഹിക്കാത്ത മുതൽ അന്യായമായി സമ്പാദിക്കുമ്പോൾ താൽക്കാലിക സൗകര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ആത്യന്തികമായി നിന്ദ്യതയും ശാപവുമായിരിക്കും നാം ശേഖരിച്ചു കൂട്ടുന്നത് അത് നമ്മെ മാത്രമല്ല നമ്മുടെ സന്താനങ്ങൾ ഇണകൾ നമ്മുടെ അധീനതയിലുള്ള മറ്റുള്ളവരെയെല്ലാം എല്ലാം ബാധിക്കും എല്ലാത്തിലുമുപരി അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയും ഉണ്ടാവാൻ ഇടയാവുകയും ചെയ്യുന്നു ഏതു തരം ജോലിയിൽ ഏർപ്പെടുമ്പോഴും തൻ്റെ സമ്പാദ്യത്തിലോ വരുമാനത്തിലോ അനർഹമായതോ അവിഹിതമായതോ കടന്നുകൂടുന്നില്ല എന്ന് ഉറപ്പുണ്ടാക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ് യാ അയ്യുഹല്ലദീന ലാ ഇല്ലാ അൻ തക്കൂന തിജാറത്തൻ റഹീമാ